ആ മൂന്ന് വനിതകളെ തിരികെ എത്തിച്ചതിന്റെ സന്തോഷവും ആശ്വാസവുമാണ് ഉദ്യോഗസ്ഥരും ഒപ്പം നാട്ടുകാരും ഒക്കെ പങ്കുവയ്ക്കുന്ന ജയിൻ രാജു വിശദാംശങ്ങളുമായി ചേരുന്നു. ജയിൻ, ആശങ്കയുടെ നിമിഷങ്ങൾ പങ്കിട്ടിത് ആ മൂന്നുപേരും തിരികെ എത്തിയിരിക്കുന്നു. ഇവരുടെ മനസാന്നിധ്യം തന്നെയാണ് കേരളക്കര ഒന്നാകെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും. ഈ മനസാന്നിധ്യത്തോടെ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി പകൽ ഇത്രയും കിലോമീറ്റർ നടന്ന് ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും മോദി, മൂന്നാമത്തെ ആളും ഈ കാടിന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് എത്തിയത് പാർക്കുട്ടിയാണ്. അവർ കാണുന്ന വളരെ വൈകാരികമായിട്ട് വലിയ ആശങ്കയുടെ ഒരു സമയമാണ് കടന്നു പോയത്. തീർച്ചയായിട്ടും ഇവരുടെ ജീവനെ സംബന്ധിച്ച് പോലും വലിയ ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിക്കാതെ അവർ സുരക്ഷിതരായി തിരിച്ച് വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ നാട്ടുകാരെ സംബന്ധിച്ചും അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചും വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ വൈകാരികമായി ഇപ്പോൾ നമ്മൾ കാണുന്നത് വേമ്പലെ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഇവർക്ക് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. പ്രത്യേകിച്ച് ഏറെ നേരം ഒറ്റപ്പെട്ട് പോയി, അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കരുതുന്നു. പേടിച്ചില്ല, പക്ഷെ എന്നാ ആന അടുത്തേക്ക് വന്നപ്പോ ചെറുതായിട്ടൊന്ന് പേടിച്ചു. എന്താ അവിടെ സംഭവിച്ചത്? അപ്പൊ സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ, ഞങ്ങൾ ഇങ്ങോട്ട് പോരണ്ട, ഞങ്ങള് നേരെ തിരിച്ച് ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നാൽ ഞങ്ങളുടെ വീടെത്തും. പക്ഷെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോയി, അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ലക്കില്ലാതെയായി പോയി. അപ്പൊ അങ്ങനെയാ വനത്തിലേക്ക് പോയത്. അല്ലെ, ഞങ്ങൾ ഇങ്ങോട്ട് എത്തണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയത്. എവിടെ ഇരുന്നത്? ഒരു വലിയ ആന, അല്ല വലിയൊരു പെര പോലത്തെ ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ ചോട്ടിൽ ചെന്നപ്പോ ഇതാണ് സുരക്ഷിതം എന്ന് ഓർത്ത് ഞങ്ങള് ആ കല്ലിന്റെ മുകളിൽ കയറി. അവര് പ്രതികരിച്ചാണ്. അവർ പറയുന്നത് രാത്രി മുഴുവൻ അവർ ഏതാണ്ട് ഒരു കിലോമീറ്റർ അടുത്ത് വരെ, അതായത് അവരുടെ വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. ആ സമയത്ത് ഏതാണ്ട് ഒരു കിലോമീറ്റർ അടുത്ത് വരെ എത്തിയിരുന്നു. അപ്പോഴാണ് ആനയെ കണ്ടത്. അതിനുശേഷം തിരിച്ച് വന്ന വഴിക്ക് തന്നെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ പോകേണ്ടി വന്നു. ആ സമയത്ത് ഇവർക്ക് ദിശ തെറ്റി പോവുകയും അവർ ഒറ്റപ്പെട്ട് പോവുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ഏറെ നീണ്ട സമയത്തെ ഒരു ആശങ്കയായിരുന്നു ഇവരുടെ ആരോഗ്യം സംബന്ധിച്ച്, ഇവരുടെ സുരക്ഷയും സംബന്ധിച്ച്. പക്ഷേ അത് അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് പുറത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ സമീപത്തുള്ള ഒരു വീട്ടിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അവിടെ ആവശ്യത്തിന് വൈദ്യസഹായം, ഡോക്ടർ സേവനം അടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. പക്ഷേ അത്തരം ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കില്ല. പ്രാഥമികമായിട്ടുള്ള ചികിത്സ സംബന്ധിച്ച് അല്ലെങ്കിൽ അതുമാത്രം നൽകിയാൽ പോലും, പലരും മരുന്ന് കഴിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മരുന്ന് കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, കൂടാതെ ആഹാരം കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും അവർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. മുത്തി.